നമസ്കാരം. ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് അടുത്തിടെ ഒരു സൈനിക ഇടപാട് നടന്നു. ആയുധങ്ങളെ വഹിക്കാൻ കഴിയുന്ന അത്യാധുനിക ആളില്ലാ വിമാനങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറി. നമ്മുടെ രാജ്യത്തിന് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതായിരുന്നു ഈ ഇടപാട്. ഇന്ത്യൻ അതിർത്തികളിൽ നിരീക്ഷണം നടത്തുന്നതിനും ആവശ്യമെങ്കിൽ അക്രമം നടത്താനും പാകിസ്ഥാൻ ശേഷി കൈവരിക്കുന്നതിനെ രാജ്യം കരുതലോടെ നേരിടാൻ തീരുമാനിച്ചു. ഇതിനുള്ള മറുപടിയായി കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധ ഡ്രോണുകൾ ഇന്ത്യ തേടുകയായിരുന്നു. അമേരിക്കയിൽ നിന്നും അത്യാധുനിക പ്രെഡക്ടർ MQ-9 ഡ്രോണുകൾ വാങ്ങാൻ ധാരണയാവുന്നതിന് വഴിയൊരുക്കിയത് ഈ സാഹചര്യമാണ്. പ്രെഡക്ടർ MQ-9 ഡ്രോണുകൾ ഉടൻ ഇന്ത്യയിലെത്തും. 31 എണ്ണമാണ് എത്തുക. 3.5 ലക്ഷം ബില്യൺ, അതായത് 29,000 കോടിയോളമാണ് രാജ്യം ഇതിനായി ചിലവഴിക്കുന്നത്. നേവിക്ക് 16 എണ്ണം, ആർമിക്ക് 8 എണ്ണം, വ്യോമസേനയ്ക്ക് 8 എന്നിങ്ങനെയാണ് ഇത് ഇനം തിരിച്ച് വിവിധ സേനകൾക്കായി രാജ്യം നൽകുന്നത്. എന്താണ് പ്രെഡക്ടർ MQ-9 ഡ്രോണുകൾ? നമുക്ക് പരിശോധിക്കാം. പ്രതിരോധ രംഗത്ത് ശക്തിയാർജിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ സ്വപ്നമാണ് അമേരിക്കൻ നിർമ്മിത ഈ സ്വായുധശേഷിയുള്ള ആളില്ലാ വിമാനങ്ങൾ. ജനറൽ ആറ്റോമിക്സ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. തുടർച്ചയായി 35 മണിക്കൂർ പറക്കൽ ശേഷി, വിദൂര നിരീക്ഷണ സാധ്യത, ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി, വേണ്ടി വന്നാൽ ബോംബിംഗ് നടത്താം എന്നിങ്ങനെ വലിയ സാധ്യതയാണ് ഈ ആളില്ലാ വിമാനങ്ങൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിലും കുന്നുകളിലും ഒരുപോലെ ഉപയോഗിക്കാനും കഴിയും. 5,500 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വിമാനത്തിന് പറക്കാം. ഒപ്പം 40,000 അടി ഉയരത്തിലും പറക്കാം. ഇറാഖിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക ഭീകരരെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയത് പ്രെഡക്ടർ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു. കോടികൾ ചിലവഴിച്ചാണ് ഇന്ത്യ ഈ ആളില്ലാ വിമാനങ്ങൾ സ്വന്തമാക്കുന്നത്. എന്നാൽ പണമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇത് സ്വന്തമാക്കാനാകുമോ? കഴിയില്ല എന്നതാണ് സത്യം. ചുരുക്കം നാറ്റോ രാജ്യങ്ങൾക്കോ അമേരിക്കയുമായി വലിയ സൗഹൃദമുള്ള രാജ്യങ്ങൾക്കോ മാത്രമാണ് നിലവിലെ ഈ US നിർമ്മിത ഡ്രോണുകൾ ഉള്ളത്. സൈനിക സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് പണം മാത്രം പോരാ, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ധാരണ കൂടി വേണം. അമേരിക്ക തങ്ങളുടെ തുറുപ്പ് ചീട്ടായി കണ്ടിരുന്ന പ്രെഡക്ടർ MQ-9 ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകുന്നതിൽ ഒരു നയതന്ത്ര നീക്കം കൂടിയുണ്ട്. പ്രതിരോധ രംഗത്തും സാമ്പത്തിക രംഗത്തും ചൈന നടത്തുന്ന വെല്ലുവിളികൾക്കുള്ള മറുപടിയായി കൂടി ഇന്ത്യയുമായുള്ള ഇടപാടിനെ അമേരിക്ക കാണുന്നുണ്ട്. അതിനുമപ്പുറം അമേരിക്കൻ നിർമ്മിത സാങ്കേതികവിദ്യ സ്വന്തമാക്കാൻ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കത്തിൻ്റെ വിജയം കൂടിയാണിത്. അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കാനായിരിക്കും ഇന്ത്യ ഈ ഡ്രോണുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നിരീക്ഷണം, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലെ ചൈന കടന്നുകയറ്റ മേഖലകളിൽ നിരന്തരമായ നിരീക്ഷണം രാജ്യം ലക്ഷ്യമിടുന്നു. ഇതിനു പുറമെ സമുദ്രാന്തര അതിർത്തികളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ആകെ വാങ്ങുന്ന 31 പ്രെഡക്ടർ ഡ്രോണുകളിൽ 15 എണ്ണവും നേവിക്ക് കൈമാറുന്നു എന്നതും ശ്രദ്ധേയമാണ്.